അപ്പം ഈ മരപ്രഭു എന്നൊരു വാക്ക് കേട്ടപ്പോൾ ഞാൻ അതൊരു ആ മരപ്രഭു എന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു ഇന്നർ ഡ്രൈവനിൽ പ്രകാശിപ്പിക്കുകയും ഞാൻ ഗുരുവായൂരപ്പനെ നടക്കുന്ന തുടങ്ങി മരപ്രഭു എന്നൊരു അനുഭവം എനിക്കൊരു വ്യത്യസ്തമായ ഒരു ആധ്യാത്മിക അനുഭവമാണ് അപ്പോൾ ഉണ്ടായത്. ഈ ക്ഷേത്രവും ഞാനും ആ പരിസരവും എല്ലാം 10,000-10,000 അടി ഈ ആഴത്തിലേക്ക് താന്ന് പോകുന്നൊരു വലിയൊരു മിസ്റ്റിക്കായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവും. മോഹൻലാൽ എന്ന് പറയപ്പെടുന്ന നടൻ മഹാസിദ്ധവിദ്യകളുടെയും അവധൂത വിദ്യകളുടെയും ഇന്ത്യയിലെ മഹാവിദ്യകളായ പരാവിദ്യ, സിദ്ധവിദ്യ, മോഹനവിദ്യ, കാശിവവിദ്യ, അങ്ങനെയുള്ള വലിയ വലിയ സിദ്ധ പ്രാണവിദ്യകളിലുള്ള വളരെ അത്യന്തം അപഗാധമായിട്ടുള്ളൊരു അപ്പോൾ ചേട്ടൻ ഈ മരപ്രഭു എന്ന് പറയുന്ന മഹാശില്പത്തിൻ്റെ ക്രിയേഷനിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അത് ചേട്ടൻ്റെ മനസ്സിൽ സ്വന്തമായി രൂപപ്പെട്ട ആശയം ദേവസ്വം ബോർഡായിട്ട് ചർച്ച ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണോ? മരപ്രഭു ശില്പത്തിലേക്ക് എത്തിച്ചേർന്ന വഴി അത് കേരളത്തിലെ അക്കാഡമിക് കലാകാരന്മാരും പാരമ്പര്യ കലാകാരന്മാരെയും ചേർത്ത് 1,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു ശില്പയാഗം എന്നൊരു ക്യാമ്പ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പാരമ്പര്യ കലാകാരന്മാർക്ക് പാരമ്പര്യമായ അറിവുകളും അക്കാഡമിക് കലാകാരന്മാർക്ക് അക്കാഡമിയായ അറിവുകളും, അപ്പോൾ ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ശില്പയാഗം എന്ന് പറഞ്ഞൊരു വലിയൊരു മഹത്തായ ക്യാമ്പ്, ശില്പ സിനിമ എന്നുള്ളൊരു പ്രദർശനവും പെരിയാറിൻ്റെ തീരത്ത് നടത്തിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ ഏകദേശം 15,000 ശില്പങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഈ സെൻറ്റ് ആൽബർട്ട് സ്കൂളിൽ വെച്ചിട്ട് അത് ശില്പ സിനിമ എന്നുള്ളൊരു ഭയങ്കര മഹാപ്രദർശനമൊക്കെ നടത്തി, വലിയ ഹൈലൈറ്റിംഗ് പ്രദർശനമായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ശില്പയാത്രയിലുണ്ടാകുന്ന ഈ 15,000 ശില്പങ്ങൾ വെച്ചിട്ട് ഗുരുവായൂർ ഡ്രൈ ഷോക്ക് എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷൻ നടത്തേണ്ടത്. അപ്പോൾ ഡ്രൈ ഷോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഭിനയ കലയിലായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിലൂടെ ഒരുപാട് റെഫറൻസ് ആയിട്ടുള്ള ഭാവദർശനങ്ങൾ ഈ ശില്പത്തിലൂടെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പം അങ്ങനെ അതിന് സ്ഥലം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ എന്നുണ്ടായത് രാജശേഖരൻ എന്ന് പറഞ്ഞൊരു കളക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സിനിമാ സംവിധായകനും ദേശീയ പുരസ്കാര ജേതാവുമായിട്ടുള്ള സംവിധായകനും വലിയൊരു കലാകാരനുമായിട്ടുള്ള ഒരാളായിരുന്നു രാജശേഖരൻ സാർ. അപ്പോൾ സാറ് പറഞ്ഞു ഒരു ഗുരുവായൂർ ഒരു ആധ്യാത്മിക നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടൊരു വലിയ ശില്പം ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾ ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് സ്ഥലം അനുവദിക്കുകയും ചെയ്തു. അന്ന് ഗുരുവായൂർ മുനിസിപ്പൽ ലൈബ്രറി ഭാഗത്തായിരുന്നു അത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ അന്ന് പിന്നെ ഇലക്ഷൻ വന്നു, പല കാരണങ്ങളും പിന്നെ നടന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാനിങ്ങനെ യാദൃശ്ചികമായിട്ട് ഈ ഒരു ലൈബ്രറി ചെന്നപ്പോൾ ഒരു പുസ്തകം മറിച്ചു നോക്കുകയും അതിൽ മരപ്രഭു എന്നൊരു വാക്ക് കാണുകയും. അപ്പോൾ നമ്മൾ ആധ്യാത്മിക നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അക്ഷരബ്രഹ്മം എന്ന് പറയുന്നൊരു ശില്പമാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ മരപ്രഭു എന്നൊരു വാക്ക് കേട്ടപ്പോൾ ഞാൻ അതൊരു ആ മരപ്രഭു എന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടില്ലായിരുന്നില്ല. എനിക്ക് വലിയൊരു എന്തോ ഒരു ഇന്നർ ഡ്രൈവനിൽ പ്രകാശിപ്പിക്കുകയും ഞാനും ഗുരുവായൂരപ്പനെ നടക്കുകയെന്ന് തുടങ്ങി മരപ്രഭു എന്നൊരു അനുഭവം എനിക്കൊരു വ്യത്യസ്തമായ ഒരു ആധ്യാത്മിക അനുഭവമാണ് അപ്പോൾ ഉണ്ടായത്. എന്നുവെച്ചാൽ ഈ ക്ഷേത്രവും ഞാനും ആ പരിസരവും എല്ലാം 10,000-10,000 അടി ആഴത്തിലേക്ക് താന്ന് പോകുന്നൊരു വലിയൊരു മിസ്റ്റിക്കായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവുകയും ഞാൻ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയം വന്നപ്പോൾ തിരിച്ച് മുകളിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഞാൻ അതിൻ്റെ രൂപകൽപ്പന അന്നത്തെ മാനേജിങ് കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും അവർക്കത് വളരെ താല്പര്യപ്പെടും. നാരായണ പണിക്കർ സാറ് അതിന് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. NSS നാരായണ പണിക്കർ സാറാണ് അത് ചെയ്തത്. അപ്പോൾ കമ്മിറ്റിക്ക് അത് അത്ഭുതപ്പെടുകയും അവർ സീവൽസൺ ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെ ഇത് പണിയപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു അനുവാദം തന്നെ ചെയ്തു. അപ്പോൾ ഈ മരപ്രഭു ശില്പം ഒരു പഠനാത്മകമാണ്, കലാരംഗത്തൊരു പഠനാത്മകമാണ്. അതുവരെ ഒരു 3-4-5 ഉള്ള ശില്പങ്ങൾ മാത്രമേ ഈ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു എൻ്റെ ഓരോ ശില്പം ഓരോ ഫാക്ടറികളാണ്. അതിൽ നിന്നൊരു ഉപജീവന മാർഗ്ഗം, അതാണ് എൻ്റെ ആസ്വാദ്യ പരത എന്ന് പറയുന്നത്. ഗുരുവത്തിലും വലിയ ശില്പത്തിൽ നിന്ന് അതിൻ്റെ ഒരു റെസിപ്പോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഉപവൽക്കലമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ, ചെറിയ മിനിയേച്ചറുകൾ, ബനിയനുകൾ, ഷർട്ടുകൾ, അങ്ങനെയൊക്കെ പല പല ഉൽപ്പന്നങ്ങൾ അതിലൂടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒരു തൊഴിൽ മാർഗ്ഗം കൂടി അതിൽ ഡെവലപ്പ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ആ ശില്പം ചെയ്യാൻ തീരുമാനിക്കുകയും ഈ ശില്പയാഗത്തിലുണ്ടായിരുന്ന കലാകാരന്മാരും നിലമ്പൂരിലുണ്ടായിരുന്ന ആദ്യ ആന്ധ്ര ഗ്രാമ, അപ്പോൾ അവർക്കും ആ ഗ്രാമത്തിൽ തന്നെ മിനിയേച്ചറുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ജീവിക്കാം. പിന്നെ ഗുരുവായൂർ പോലത്തെ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അന്തർദേശീയമാണ്, ദേശീയമാണ്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഭയങ്കര വാല്യൂ ഉണ്ടാവും. അങ്ങനെയാണ് അതൊരു വലിയൊരു ശില്പം അവിടെ ചെയ്യാൻ തീരുമാനിക്കുകയും ഭയങ്കര കൂട്ടായ്മയോടുകൂടി വളരെ കഷ്ടപ്പെട്ടും ഗ്രാമത്തിന് വലിയൊരു ശില്പം ഉണ്ടാക്കിയത്. അന്നത്തെ ഒരു പൊളക്കളം നാരായണൻ എന്നൊരു ഭക്തനാണത് സ്പോൺസർ ചെയ്തു.
അത് കേക്കരനാഗരൻ ഉദ്ഘാടനം ചെയ്തു. പിന്നെ അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പത്രക്കാരും പ്രവർത്തനങ്ങളും എല്ലാം വന്നതിനെക്കുറിച്ച് വലിയ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു അത്ഭുതകരമായിട്ടുള്ള ഇന്നും പഠനാത്മകമായിട്ടുള്ളൊരു ശില്പമാണ്. അതെല്ലാം അതിപുരാതനമായ പാരമ്പര്യ വിധികളാണ് അതിലെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അത്രത്തോളം കാലം നിൽക്കത്തക്ക രീതിയിലുള്ള സംവിധാന ശൈലികളാണ് നിർത്തിയിരിക്കുന്നത്. മോഹൻലാൽ സാറിൻ്റെ അടുത്തൊക്കെ അത് ഈ മരപ്രഭു പണിയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു 15 അടിയുള്ള ഒരു രൂപകൽപ്പന നമ്മൾ വെറുതെ ഒരു മാസ്റ്റർ ബ്ലൂ പ്രിൻ്റ് നമ്മൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിനു മുമ്പായിട്ട് അത് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു 3 അടി വലുപ്പത്തിലുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് വെറുതെ ഒന്ന് അതെങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഭയങ്കര ഹെവി കൺസ്ട്രക്ഷനുള്ളൂ. അപ്പോൾ അത് അതങ്ങനെ എലൈറ്റ് ഹോട്ടലിൽ അത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മോഹൻലാലിൻ്റെ അഗ്നിദേവൻ എന്നൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് അവിടെ നടക്കുകയാണ്. അപ്പോൾ അഗ്നിദേവൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നിടയ്ക്ക് മോഹൻലാൽ ഈ മരപ്രഭുവിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ എല്ലാ ദിവസവും പോവുകയും അദ്ദേഹത്തെ ഈ ശില്പം വളരെയധികം എന്തോ ഒരു ബുദ്ധമ്മ ബന്ധസ്മരണിക പോലെ അദ്ദേഹത്തെ ഇത് ഭയങ്കരമായിട്ട് ആകർഷിക്കുകയും ഇതാരാണിത് പണിത് ഇതാരാണിത് പണിത് എന്നൊരു ഭയങ്കര തോര ഉണ്ടായി. അദ്ദേഹം അന്വേഷിക്കുന്ന രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണിത് പണിത്. എങ്ങനെയെങ്കിലും ഒന്നും എനിക്ക് രാമേന്ദ്രനെ കാണണം എന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴി എന്നായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അങ്ങനെ കാണുകയും ആ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനൊരു മാതൃക വേണമെന്നുള്ള ഈ 15 അടിയാണ് പണിത് അദ്ദേഹത്തിൻ്റെ മദ്രാസിലെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുകയും അന്നും ഇന്നും ആ ബന്ധം വളരെ ഗുരുവായൂർപ്പ വിയോഗം പോലെ ശക്തമായി തന്നെ ഇപ്പോഴും തുടർന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സാറിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഇന്ന് ഇപ്പം ലോകത്തെ തന്നെ ലോകത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ ഈ മഹാനടന്മാരിൽ ഒരു അന്യതര സാധാരണമായ വ്യക്തിപ്രഭാവമുള്ള ഒരു നടനാണ് മോഹൻലാൽ. ഒരു കലാകാരൻ്റെ ഭാവന അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ സിദ്ധികൾ ഉൾക്കൊള്ളുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ പ്രപഞ്ചധാരണ എന്തുമാത്രമുണ്ടോ എന്നുള്ളതിനനുസരിച്ചിരിക്കും ഒരു നടൻ്റെ ആ പ്രപഞ്ചധാരണ. അപ്പോൾ വ്യക്തി ബാഹ്യമായ പ്രപഞ്ചത്തെ തൻ്റെ ഉള്ളിലിട്ട് ഉരുക്കിയിട്ട് വേറൊരു പ്രപഞ്ചം സൃഷ്ടിക്കുന്നതാണ് കല. അപ്പോൾ ഈ മോഹൻലാൽ എന്ന് പറയപ്പെടുന്ന നടൻ മഹാസിദ്ധവിദ്യകളുടെയും അവധൂതവിദ്യകളുടെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ മഹാവിദ്യകളായ പരാവിദ്യ, സിദ്ധവിദ്യ, മോഹനവിദ്യ, കാശ്യപവിദ്യ അങ്ങനെയുള്ള വലിയ വലിയ സിദ്ധ പ്രാണവിദ്യകളിലെല്ലാം വളരെ അത്യന്തം അപഗാധമായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഈ മോഹൻലാലായിട്ട് ഒരു 3000 മണിക്കൂർ ഞങ്ങൾ സംസാരിക്കപ്പെട്ടു, 1-2 മണിക്കൂർ. അപ്പോൾ ഇങ്ങനെ സംഭാഷണം പലരും കേട്ട് കുറച്ച് കഴിയുമ്പോൾ കൊട്ടുവായിട്ടിട്ട് എല്ലാവരും പോകും. എന്നു വെച്ചാൽ അത്രയും കഠിനമായ പദങ്ങളും ആ വിദ്യകളുമാണ് സംസാരിക്കപ്പെടുന്നത്. അപ്പം മറ്റുള്ള നടന്മാർക്കെല്ലാം ഒരു ഈ കാണുന്ന ഒരു സൂര്യനെയുള്ളൂ, ഈ കാണുന്ന ഒരു സൂര്യൻ. മോഹൻലാലിന് കോടാനുകോടി സൂര്യപ്രപഞ്ചത്തെ ഒക്കെ ഉള്ള ആ പ്രപഞ്ച ധാരണ. അതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ അടുത്തിരിക്കുമ്പോൾ മഞ്ജുവാര്യരൊക്കെ പറയുന്നത് ഒരു കമ്പനം അനുഭവപ്പെടുന്നു, കമ്പനം അനുഭവം. അദ്ദേഹത്തിന് അത്രയും പരാവിദ്യകളറിയാം. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വിദ്യ ബ്രഹ്മാണ്ട വശ്യ മനോഹര വിദ്യ. ബ്രഹ്മാണ്ട വശ്യ മനോഹര വിദ്യ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനൊക്കെ അനുഷ്ഠിച്ച ഭ്രാന്ത് പിടിച്ചു. ഈ രാവും പകലും ഇല്ല ആ വിദ്യ അനുഷ്ഠിച്ച വളരെ സിമ്പിളായൊരു വിദ്യയുള്ളൂ, എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. നമ്മളീ കാണുന്ന സൂര്യനെ പ്രപഞ്ചത്തോളം എക്സ്പാൻഡ് ചെയ്ത് 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം സാധന ചെയ്യുകയാണെങ്കിൽ ഇവന് രാവും പകലും ഇല്ല. പക്ഷേ എന്ത് സംഭവിക്കും? 3-ാം ദിവസം ഇവന് വട്ടായി പോവും, ഐസ് അടിച്ചു അത്രേമാത്രം. അപ്പോൾ അത്രയേറെ പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനാണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലെല്ലാം ഓച്ചിറ അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളും അദ്ദേഹം അനേക അവധൂതന്മാരെയും സിദ്ധന്മാരെയെല്ലാം കണ്ട് അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള അത് ജന്മമാണ്. ഒരു വലിയൊരു മഹാ അവധൂതനും ഗന്ധർവനും എല്ലാം ചേർന്നൊരു വ്യക്തിപ്രഭാവമാണ് മോഹൻലാൽ. അദ്ദേഹം അധ്വാനിക്കുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമുക്കൊന്നും പറ്റില്ല, രാ പകലാണ് അധ്വാനിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒടിയൻ്റെ ഒരു ഷൂട്ടിംഗ് കണ്ട് ഞാൻ 3 ദിവസം പങ്കെടുക്കുകയും രാത്രി ഷൂട്ടിങ്ങിന് വരുന്നു, വെളുപ്പിന് പോയി ദുബായിലേക്ക് പോകുന്നു, വീണ്ടും 10 മണിക്ക് വരുന്നു. ഇങ്ങനെ രാപ്പകൽ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അത്രയേറെ സിദ്ധവിദ്യകളും പരാവിദ്യകളും
പ്രപഞ്ചധാരണകളൊക്കെയുള്ളൊരു വലിയൊരു കലാപ്രസിദ്ധിയാണ് മോഹൻലാലിനുള്ളത്. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇല്ല. സത്യമായൊരു കാര്യമാണത്.